കരമുയർത്തി സന്തോഷത്തോടെ നമ്മുടെ സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അപ്പോസ്തോല പ്രവൃത്തി എന്ന് തന്നെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനം പറയാൻ വളരെ പ്രാർത്ഥനയോടെ വിശേഷിയാൽ ആത്മാർത്ഥതയോടെ കർത്തൃദാസന്മാർ ശുശ്രൂഷിക്കുന്ന ആത്മഭാരമുള്ള ഈ സഭയോട് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകരുത്. അത് കർത്താവിന് പറയാനുള്ളത് തന്നെയായിരിക്കണമെന്നുള്ള വലിയൊരാവലൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവിക ചിന്തയിലേക്ക് നിങ്ങളെ നയിക്കാൻ കർത്താവിന് ശരണപ്പെടുന്ന കൂടെ വായിച്ചു തരാൻ പറ്റുമെങ്കിൽ ദയവായി നിങ്ങൾ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2:25 26-27 വാക്യങ്ങൾ ദയവായിട്ട് വായിക്കാമെങ്കിൽ സഭയെ വായിച്ചു കേൾപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തി 2:25-26-27 വാക്യങ്ങൾ. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. കേട്ടോളുക, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കുകയാൽ ഞാൻ കുലുങ്ങി പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. അടുത്ത, പ്രാണനെ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. അടുത്ത വാക്ക്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവന്റെ മതി, അത്രയും മതി. സ്തോത്രം. ആ ലാസ്റ്റ് വാക്ക് എല്ലാരും കൂടി ചേർന്ന് പറയാമെങ്കിൽ പറഞ്ഞാട്ടെ. ലാസ്റ്റ് വാക്ക്, നിന്റെ പരിശുദ്ധനെ, ചേർന്ന് പറഞ്ഞാട്ടെ, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ഒന്നുകൂടെ പറഞ്ഞേ, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ഈ വാചകമാണ് എൻ്റെ ഹൃദയത്തിനകത്ത് ഇന്നത്തെ ദൂതായി തങ്ങി നിൽക്കുന്നത്. നിങ്ങളോട് പറയാൻ വേണ്ടി ഇതിനെ വ്യാഖ്യാനിക്കുന്നതും ഇതിനകത്ത് കിടക്കുന്ന ദൈവിക ആലോചന തരുന്നതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇരിക്കും ദൈവത്തിൻ്റെ ദൂത്. സ്തോത്രം. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ഇതിനകത്തെ എല്ലാം കർത്താവ് നമുക്ക് പിഴിഞ്ഞു തരുന്നത് പോലെ തരാനിടയായിത്തീരും. അങ്ങനെ പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കണം. ആ വാക്യത്തിലേക്ക് ആണ് ദൂത് ചെന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പറയപ്പെട്ട ആ ഒരു വാചകം മാത്രം വായിക്കാതെ 25, 26, 27 ചേർത്ത് വായിക്കാൻ കാരണം ഈ സ്തോത്രം വാചകത്തിൻ്റെ പശ്ചാത്തലങ്ങളാണ്, ബാക്കിയല്ല. അതോടെ ചേർത്ത് പറഞ്ഞെങ്കിലേ നമുക്ക് സ്തോത്രം ഈ വാക്യത്തിൻ്റെ പൂർണ്ണത കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആ വാക്യത്തിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇതും പഴയ നിയമത്തിൽ നിന്നൊരു സങ്കീർത്തന ഭാഗത്ത് നിന്ന് അടർത്തിയെടുത്തിരിക്കുന്ന ഒരു വാക്യമാണ്, വാചകമാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണ്. പത്രോസിൻ്റെ പ്രഭാഷണ മധ്യത്തിൽ പത്രോസാണ് ഈ വാക്ക് പറയുന്നത്. ഏത് പ്രഭാഷണത്തിൽ? ദൈവസഭയുടെ പ്രഥമ പ്രസംഗം യെരുശലേമിലെ മാളിക മുറിയിൽ നടക്കയാൽ. സ്തോത്രം. നിങ്ങൾക്കറിയാലോ, കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച അനന്തരം സ്തോത്രം കർത്താവ് അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടു. ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് സ്തോത്രം ഒട്ടനവധി സംഭവങ്ങൾ അവിടെ നടക്കപ്പെട്ടു. ശിഷ്യന്മാർ ചതറി ഓടി, പിന്നീട് അവരൊന്നിച്ച് റീയൂണിയനായി വന്ന് ചേർന്ന് സ്തോത്രം യെരുശലേമിലെ മാളിക മുറിയിൽ ഭയപ്പെട്ട് യഹൂദന്മാരെ പേടിച്ചിരിക്കുകയാണ്. ചില ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രാർത്ഥിച്ചിരിക്കുന്ന ആ വേളയിൽ സ്വർഗസ്ഥനായ ദൈവം സ്തോത്രം ഒരു വലിയ ദൈവശക്തി അവരുടെ മധ്യത്തിലുള്ള പരിശുദ്ധാത്മാവിന് അവരുടെ മധ്യത്തിൽ അയക്കാനിടയായിത്തീർന്നു. ആ സംഭവങ്ങൾ 2 നിങ്ങൾക്കറിയാം, അതിലേക്ക് പോകേണ്ട കാര്യമില്ല. സ്തോത്രം. അങ്ങനെ ദൈവാത്മാവിനെ സ്വർഗസ്ഥനായ ദൈവം ഏകദേശം 120 ആളുകൾ കൂടി വന്നിരിക്കുന്ന ആ കൂട്ടത്തിനകത്തേക്ക് ദൈവാത്മാവിനെ അയച്ചു. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഓരോരുത്തരുടെ മേൽ പതിഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത്. അല്ലേലൂയ. ഓരോരുത്തരുടെ മേൽ, ഇവിടെ ഓരോ പദവും, എൻ്റെ ഹൃദയം ഞാൻ ഓടിച്ച് പോകാൻ നോക്കിയിട്ട് പരിശുദ്ധാത്മാവിനെ സമ്മതിക്കുന്നില്ല. സ്തോത്രം. ധൃതി പിടിക്കാതെ നിങ്ങളെ ബോധിപ്പിക്കാൻ ഇവിടെ നിൽക്കുമ്പോൾ കർത്താവിനെ പ്രേരിപ്പിക്കുന്നു. എന്തൊക്കെയോ കർത്താവിന് നിങ്ങളുടെ ഈ ഭാഗത്തുനിന്ന് പറയാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. സ്തോത്രം. അവർ ആദ്യം നോക്കിയ 2 നമ്മൾ വായിക്കണമെന്ന് പറഞ്ഞതാണെങ്കിൽ ഞാൻ പറഞ്ഞു വിടുക. പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തിൽ മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആദ്യം നിറഞ്ഞത് ആ വീടാണ്. സ്തോത്രം. വീട് നിറഞ്ഞാൽ ദൈവത്തിന് എളുപ്പമുണ്ട്. നിങ്ങൾ എത്ര പേര് ഈ വാക്ക്, ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് സ്തോത്രം ഉണ്ടായിരുന്നല്ല, ഞാനങ്ങ് ഈ വാക്യത്തിലേക്ക് വരാൻ വേണ്ടിയിരുന്നു, പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് എന്നെ സ്തോത്രം ആ ഭാഗത്തേക്ക് തള്ളിക്കൊണ്ടിരികയാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വീട് നിറഞ്ഞാൽ പിന്നെ ആളെ പിടിക്കാൻ എളുപ്പമുണ്ട്. സ്തോത്രം. ആദ്യം നിറഞ്ഞത് വീടാണ്.
നിങ്ങളൊന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. ആരോടോ ദൈവാത്മാവ് ഇതിനകത്ത് പറയുന്നു, ഇവിടെ വന്ന് ആരാധിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ വന്ന് ആരാധിക്കുമ്പോൾ ശ്രോത്രം പണ്ട് പത്രോസ് പറഞ്ഞ പോലെ ഇവിടെ നിന്ന് പോകണ്ട എന്നൊരു തോന്നലുണ്ട്. പക്ഷെ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ പ്രാപിച്ചതെല്ലാം അവിടെ വെച്ച് ശ്രോത്രം ബാഷ്പീകരിച്ച് പോകത്തക്ക രീതിയിലുള്ള ആ വലിയ ശ്രോത്ര തന്ത്രത്തെ ഇല്ലാതാക്കാൻ ഇന്നിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ 21-ൽ നിന്റെ വീട് നിറയ്ക്കണം. ഫർണിച്ചർ കൊണ്ടല്ല, വിദേശ നിർമ്മിത സാമഗ്രികൾ കൊണ്ടല്ല, അലമാരി നിറച്ച് ശ്രോത്ര വസ്ത്രം കൊണ്ടല്ല, ശ്രോത്ര ഹല്ലേലൂയ നിന്റെ അടുക്കള നിറച്ച് ശ്രോത്രം മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് വീട് നിറഞ്ഞാൽ സ്ഥിതിക്ക് ഭേദം വരുമെന്ന്. അങ്ങനെ ഒരു നിറവെൻ്റെ വീടിനുണ്ടായാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത വരുമെന്ന്. പരിശുദ്ധാത്മാവ് നിറച്ചു. എന്തിനാ വീടിനെ നിറച്ചു? ക്ഷേത്രം ആ ഭാഗത്തേക്ക് എഴുതിയിരിക്കുന്ന വേദഭാഗത്തെ നമുക്ക് ആത്മീകമായി ചിന്തിക്കുമ്പോൾ പറയാം, പരിശുദ്ധാത്മാവ് ഒരാളെ നിറച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ക്ഷേത്ര കൺട്രോൾ ദൈവാത്മാവിൻ്റെതായി. ക്ഷേത്ര ഇന്ന് പകൽക്കാലം നിന്റെ വീടിൻ്റെ കടിഞ്ഞാൺ, നിന്റെ കുടുംബത്തിൻ്റെ കൺട്രോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് ആരുടെ കയ്യിലാണെങ്കിലും സ്വർഗത്തിലെ ദൈവം അത് തിരിച്ചു പിടിച്ച് യേശുവിൻ നാമത്തിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു, ഗ്രഹനാഥൻ ഗ്രഹനാഥനായിരിക്കട്ടെ, അമ്മ അമ്മയായിരിക്കട്ടെ, നിന്റെ വീട്ടിൽ ഏറ്റവും ശമ്പളമുള്ള മകൻ മകനായിരിക്കട്ടെ, നിന്റെ മരുമകൾ മരുമകളായിരിക്കട്ടെ, പക്ഷെ കടിഞ്ഞാൻ പരിശുദ്ധാത്മാവിന്റെ കയ്യിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ കൺട്രോൾ റിമോട്ട് ദൈവാത്മാവിന്റെ കയ്യിലായി. ജീസസ് ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് വീട് നിറച്ചു. സ്തോത്രം. ആളുകളെ കൊണ്ട് നിറച്ചെന്നല്ല, സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം. ജനത്തെ കൊണ്ട് നിറച്ചെന്നല്ല, ആ വീടിനകത്ത് ദൈവാത്മാവ് നിറഞ്ഞു. ഞാൻ തിരിച്ചൊരു കാര്യം പറയാം, ഈ വീടിനകത്ത് ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്, എല്ലാവരും 120 പേരെന്നൊക്കെ നമ്മൾ പറയുന്നു. സ്തോത്ര ഹല്ലേലൂയ. എൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അനുസരിച്ച് എന്നാലും സ്തോത്ര ബഹുശതം ആളുകൾ ഒന്നിച്ചിരുന്നു. തിക്കി തിരക്കിയായിരിക്കും ഇരിക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ വലിയ മീറ്റിങ്ങൾ നടക്കുമ്പോൾ സംഭവിക്കുന്ന പോലെ ഇരിക്കാൻ സ്ഥലമില്ലാതെ വണ്ണം തിക്കി തിരക്കിയായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടും വീട് ദൈവാത്മാവിൽ നിറയുന്നില്ലെങ്കിൽ സ്തോത്രം ദൈവപ്രവൃത്തി നടക്കാൻ സാധ്യതയില്ലാതെ പോകും. ഇവിടെ ലഭിച്ച ഭാഗ്യം ആ വീട് നിറഞ്ഞു. വീട് നിറഞ്ഞപ്പോൾ ദൈവാത്മാവ് വീടിനെ ഏറ്റെടുത്തു. പിന്നെ വീടിനകത്തിരിക്കുന്നവർക്ക് ഭയമോ പേടിയോ ഇതൊന്നും വിഷയമല്ല. ആ വീട് ദൈവം ഏറ്റെടുത്താൽ പിന്നെ പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത്. അതിനെതിരെയുള്ള ഭീഷണികളോ അതിനെതിരെയുള്ള വെല്ലുവിളികളോ അതിന്മേൽ കിടക്കുന്ന അവകാശവാദങ്ങളോ അതിൻ്റെ പഴയ പാരമ്പര്യങ്ങളോ ഇത് മുഴുവൻ ഇന്ന് പകൽക്കാലം ഇവിടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗം അതിനെ പൊട്ടിച്ചു കളയട്ടെ. ഹല്ലേലൂയ. രക്തത്താലേ ജയം. ഹല്ലേലൂയ. വീട് നിറഞ്ഞു. സ്തോത്രം. ഒരൊരുമിച്ച് ദൈവത്തിൻ്റെ ആത്മശക്തിയിൽ നിറയാൻ തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, പിളർന്നിരിക്കുന്ന അഗ്നി നാവുകൾ പോലുള്ളത് അവരുടെ ഓരോരുത്തരുടെ മേൽ വന്ന് പതിഞ്ഞു. സ്തോത്ര ഹല്ലേലൂയ. ഓരോരുത്തരുടെ മേൽ ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ കൈയടിക്കുന്ന കണ്ടിട്ട് സ്തോത്രം ഒരടുത്തിരുന്ന് കൈയടിക്കുകയല്ല, ഞാൻ ഈ പുൽപ്പിറ്റിൽ നിന്ന് ശബ്ദമുയർത്തി പറയുന്നത് കണ്ടിട്ട് നിങ്ങൾ ഒച്ച വയ്ക്കുകയല്ല, ഓരോരുത്തരുടെ മേൽ പതിയട്ടെ. സ്തോത്ര ഹല്ലേലൂയ. ഒരാൾ പറഞ്ഞിട്ടല്ല, ഒരാൾ കാണിക്കുന്ന കണ്ടിട്ടല്ല, ഓരോരുത്തരുടെ മേൽ പതിയട്ടെ. നിങ്ങളുടെ വീട്ടിൽ 8 പേരുണ്ടെങ്കിൽ ഞാൻ ഈ സഭയല്ല ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ വീട്ടിലേക്കാണ്. നിങ്ങളുടെ വീട്ടിൽ 8 പേരുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പറ, അവരിൽ എല്ലാവരിലും പതിയട്ടെ. മുദ്ര വയ്ക്കുന്നത് പോലെ കൃപാശതന ഹടക ജനായ ശംധന ഓരോരുത്തരുടെ മേൽ പതിയട്ടെ, ഓരോരുത്തരുടെ മേൽ പതിയട്ടെ. അവരെല്ലാവരുടെ മേലും പതിഞ്ഞു. ഒരേ ആത്മാവിൽ ഒരേ താളത്തിൽ ഒരേ ശക്തിയിൽ നിൽക്കുമ്പോൾ ആളുകൾ ഓടിക്കൂടി. ആളുകൾ ഓടിക്കൂടിയപ്പോൾ ശ്രോത്രം തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധാരണ ഇതാണ്, ചില ആളുകൾ പറഞ്ഞു ശ്രോത്ര ഹല്ലേലൂയ ഇവർ വീഞ്ഞു കുടിച്ചിരിക്കുകയാണ് സ്തോത്രം എന്ന് പറഞ്ഞ് ലഹരി പിടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിൽ തന്നെ കൂടി ഓടിക്കൂടി ആളുകൾ ചിലർ പറഞ്ഞ അല്ലല്ല, അങ്ങനെ പറയാൻ വരട്ടെ, ഇവർ പറയുന്ന വാക്കുകൾ കേൾക്ക് ലഹരി പിടിച്ചവർ പറയുന്നത് പോലെ അല്ല. പിന്നെ സ്തോത്രം പറയുന്നത് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ്, മർമ്മങ്ങളാണ് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, 1000 പേര് എതിർത്താലും അതിനിടയിൽ ചിലരുണ്ട് നീ പറയുന്നത് ശ്രദ്ധിക്കുന്നവർ.
യേശുവിൻ്റെ നാമത്തിൽ അവരെയാണ് ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രവാചകനെ പോലെ പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ നിന്നെ ശ്രദ്ധിച്ച ചിലരുണ്ട്, നിൻ്റെ പ്രാർത്ഥനയെ ശ്രദ്ധിച്ച, നിൻ്റെ അന്യഭാഷയെ ശ്രദ്ധിച്ച, നിൻ്റെ ആരാധനയെ ശ്രദ്ധിച്ച, നിൻ്റെ മനസ്സിനെ ശ്രദ്ധിച്ച, നിൻ്റെ ജീവിതം ശ്രദ്ധിച്ച, നിൻ്റെ വസ്ത്രധാരണം ശ്രദ്ധിച്ച, നിനക്ക് വന്ന മാറ്റം ശ്രദ്ധിച്ച ചിലര്. ഹല്ലേലൂയ, എത്ര പേർ ശക്തിയോടെ പറയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലക്കാലം സ്തോത്രം. ഹല്ലേലൂയ, ചിലര് വിമർശിക്കട്ടെ, ചിലര് എതിർക്കട്ടെ, ചിലര് നിന്നെ കളിയാക്കട്ടെ, ചിലര് നിന്റെ വഴി അടയ്ക്കട്ടെ, പക്ഷെ കർത്താവിൻ്റെ ആത്മാവ് സ്തോത്രം നിങ്ങൾ ചിലരോട് പറയുന്നു, വേറെ ചിലരുണ്ട്, അവർ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം നിന്റെ ജീവിതത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ കാണുന്ന ചിലരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവര് നിനക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആരുമില്ലെന്ന് വിചാരിക്കണ്ട, നീ ഒറ്റപ്പെട്ടെന്ന് വിചാരിക്കണ്ട. ആരോടോ ദൈവം തൊട്ട് തൊട്ട് പറയുന്നു, ഇതിനിടയിൽ ആരോടോ ദൈവം പറയുന്നു, നീ വിചാരിക്കാത്ത ചിലര് ശത്രുവിൻ്റെ പാളയത്തിൽ തന്നെ നിനക്ക് അനുകൂലമാകാൻ പോകുകയാണ്. ആ കൂട്ടുകെട്ടിനകത്ത്, ആ സംഘത്തിനകത്ത് ആ ദൈവം ഒരു വലിയ മറിപ്പ് നടത്താൻ പോകുകയാണ്, ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ, ദൈവസന്നിധിയിൽ ശക്തി വ്യാപരിക്കട്ടെ, ആത്മബലം വ്യാപരിക്കട്ടെ, അധികാരം വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ആത്മശക്തിയോടെ പറ, സ്തോത്രം കർത്താവേ. ചിലര് റിഖ രഖ നഖ ദരക്ഷന ഹന്ദര, യേശുവിൻ്റെ നാമത്തിൽ ആത്മശക്തി ഇറങ്ങട്ടെ കർത്താവേ. അന്നത്തെ പോലെ ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഈ സഭ ഇടയ്ക്ക് അനുഭവിക്കുന്ന ഭയങ്കരമായ ആത്മസാന്നിധ്യം അതിന്ന് മാനക്കാലം ഇതിനകത്തുണ്ടാകട്ടെ, ജനങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. എത്ര പേർ ഇന്ന് പകൽക്കാലം അനുഭവിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്? പതിവിനപ്പുറമായി ക്ഷീണം മാറ്റുന്ന, ബലഹീനത മാറ്റുന്ന ശ്രോത്ര, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശ്രോത്ര, ഹല്ലേലൂയ, തളർച്ച മാറ്റുന്ന എന്തോ ഒന്ന് ഇതിനകത്ത് നടക്കുന്നുണ്ട്. എൻ്റെ ക്രമീകരണത്തിൽ പ്രസംഗിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ഓർഡറിൽ പ്രസംഗിക്കാൻ കഴിയുന്നില്ല. ചില വാക്കുകൾ ഇന്ന് ശക്തിയായി മാറും, ചില വാക്കുകൾ ഇന്ന് താക്കോല് പോലെയായി മാറും. അത് ചില വാട് കോട്ടകൾ തുറക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ശക്തമായി ദൈവാത്മാവിൽ പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യ. ചിലരെ സ്തോത്ര ശത്രുഗണത്തിൽ ചിലരെ നിനക്ക് വേണ്ടി സംസാരിക്കുന്നവരായി ദൈവം അവരുടെ നാമതിരിക്കാൻ പോകുക. ശന്ധനാരകൾ കമാനയ ശരാധന റഗൽക്കനാദര ശന്ധാനയാദര ക്ഷസ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഹല്ലേലൂയ. ആരോ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ വിവാഹം കഴിച്ചയച്ച സ്ഥലത്ത് അവൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ഞങ്ങൾക്കൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല, ഞങ്ങളെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ പറയുന്ന ആർക്കോ വേണ്ടി ദൈവം പറയുന്നു, ശത്രുക്കളെ പോലെ ഒന്നിച്ചു കൂടി വന്നിരിക്കുന്നവരുടെ നടുവിൽ ശ്രോത്ര അവരുടെ ഇടയിൽ തന്നെ ഒരു വിള്ളലുണ്ടാകാൻ പോകുകയാണ്. ശ്രോത്രങ്ങൾ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച്, ചെയ്യാത്ത കുറ്റങ്ങൾ അടിച്ചേൽപ്പിച്ച്, ശ്രോത്രം ഇവരെക്കുറിച്ച് വീഞ്ഞു കുടിച്ചെന്ന് കള്ളത്തരം പറഞ്ഞതുപോലെ പറഞ്ഞ് പിടിപ്പിച്ചതിന് നടുവിൽ പറയുന്നതിൽ ന്യായമുണ്ട്, പറയുന്നത് വൻകാര്യം ാണ്, മർമ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വലിയ മാറ്റം ഉളവാക്കാൻ പോകുകയാണ്. സ്വർഗം അതിന് അടിത്തറയിൽ നിന്ന് ചിലർക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ ആലോചന പൊക്കിക്കൊണ്ടുവരികയാണ്. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. എത്ര പേരോട് ദൈവമായ കർത്താവ് ഇടപെടാൻ തുടങ്ങുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് ചിലരോട് നമ്മുടെ വിഷയമായി ഇന്നത്തെ പകലത്തെ സന്ദേശത്തിൻ്റെ സ്തോത്രം ദൈവഹിതം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. എവിടെയോ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച്. 2023 നിങ്ങൾ കടന്നു പോകുന്ന മേഖലകളിൽ നിങ്ങൾക്ക് ന്യായം കിട്ടാതെ പോയ, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ പോയ, നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച വിഷയത്തിന് എന്ത് ചെയ്യുമെന്നോർത്തതിൻ്റെ മറുപടി ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് സ്വർഗമെടുത്ത് നിങ്ങളുടെ കയ്യിൽ തരികയാണ്.
കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്തോത്രം, ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത്, ഇവര് സ്തോത്രം കള്ളന്മാരാണ്, ഇവര് വീഞ്ഞു കുടിച്ചവരാണ്, ഇവര് സ്തോത്രം ഈ വക കാര്യങ്ങൾ ഇല്ല കഥകൾ പറഞ്ഞപ്പോൾ അവരുടെ നടുവിൽ ചിലരെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു, ഇവര് വൻ കാര്യമാണ് പറയുന്നത്. ഇന്ന് വരെയും, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഈ 12-ാം തീയതി വരെയും നീ പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞവരെ കൊണ്ട് നീ പറഞ്ഞത് ശരിയാണെന്ന് പറയിപ്പിക്കും. യെസ്, പിടിച്ചെടുക്ക ദൈവത്തിന്റെ ആലോചന. പൗലോസ് യെശയ്യാവിലെ വചനം സ്വന്തമാക്കിയതുപോലെ ദൈവാത്മാവിൽ പിടിച്ചെടുത്തിട്ട് പറ, ചിലര് പറയും, തിരിച്ചു പറയും, ഇവര് പറയുന്നതിനകത്ത് കഴമ്പുണ്ട്. പറയുന്നതിനകത്ത് കഴമ്പുണ്ട് എന്ന് തിരിച്ച് ദൈവം അവരുടെ ഇടയിൽ പറയിപ്പിച്ചു. സ്തോത്ര, ഹല്ലേലൂയ. കേക്കു പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓടിക്കൂടിയ ജനത്തിൻ്റെ ഇടയിൽ കൺഫ്യൂഷനായി, പല ആളുകളും തെറ്റിദ്ധരിച്ചു. സ്തോത്രം, തെറ്റിദ്ധരിച്ചപ്പോൾ തെറ്റിദ്ധാരണ മാറ്റിയിട്ട് ഇവരുടെ ഭാഗം ന്യായീകരിക്കാൻ, അഥവാ ഇവർക്കെന്ത് സംഭവിച്ചു എന്നത് പറയാൻ വേണ്ടിയിട്ട് അപ്പോസ്തോലന്മാർ ഒന്നിച്ചാലോചിച്ചു. സ്തോത്രം, ഞങ്ങൾക്ക് സംഭവിച്ചത് വീഞ്ഞു കുടിച്ചതല്ല, പെട്ടെന്ന് ഭയം കയറി മനസ്സിൻ്റെ താളം തെറ്റിയതല്ല, വെറുതെ ഞങ്ങൾ ഒച്ചപ്പാടോ ബഹളം ഉണ്ടാക്കുന്നതല്ല, ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞു വച്ചിരുന്ന ഒരു പ്രവചന നിവർത്തിയാണ്, ഇത് പരിശുദ്ധാത്മാവാണെന്ന് പറയാൻ വേണ്ടി അവരൊരുങ്ങുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ ജനത്തിന് പറഞ്ഞു ബോധിപ്പിക്കാൻ ഇവരിൽ ആര് മുമ്പിൽ നിൽക്കുമെന്നുള്ളത് എൻ്റെ ആ ഭാഗം വായിച്ചപ്പോഴുള്ള സ്തോത്രം എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഞാൻ പറയാം. അവിടെ മാത്രമാണ് എഴുതിയിരിക്കുന്നത് പത്രോസ് 11-ാം വരോടുകൂടെ എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്നത്. എന്തിനാണ് എഴുന്നേറ്റ് നിന്നത്? ഒരു പ്രസംഗമല്ല, ജനം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, അവരോട് ഈ കാര്യം പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്തോത്രം എഴുന്നേറ്റ് നിൽക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചാണെങ്കിൽ 3.5 വർഷത്തെ പരിചയമുണ്ട് ഇവർക്ക്, അല്ലേ? കഴിഞ്ഞ 3.5 വർഷം കൂടെ നടന്നും കൂടെ ഉറങ്ങിയും കൂടെ നടന്നൊക്കെയായി തൊട്ടും പിടിച്ചും കണ്ടു. യോഹന്നാൻ ലേഖനം എഴുതി ഇപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ കേട്ടതുമായ സ്തോത്രം ക്രിസ്തുവിനെ കുറിച്ച്. പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവർക്കധികം പരിചയമില്ല. സ്തോത്രം, കർത്താവ് ഒരിക്കൽ പറഞ്ഞേ ഉള്ളൂ, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരാം, അതെന്താന്ന് പോലും അവർക്കറിയില്ല. പക്ഷെ വന്നത് ദൈവാത്മാവാന്നറിയാം. ദൈവാത്മാവിനെ കുറിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ സ്തോത്രം കഴിയാതെ ഇരിക്കുമ്പോൾ ഇവരേതൊക്കെയായാലും 11 പേരും കൂടി എഴുന്നേറ്റ് നിന്നു. എൻ്റെ ഒരു ചിന്ത പറയാം, പത്രോസാണല്ലോ ഒന്നാമൻ. പത്രോസിനോട് അവർ പറഞ്ഞു, സ്തോത്രം, അല്ലെങ്കിൽ പത്രോസ് പറഞ്ഞു, ഞാൻ പറഞ്ഞു തുടങ്ങാം. പറഞ്ഞു തുടങ്ങുമ്പോൾ സ്തോത്രം മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി യോഹന്നാൻ പറയണം, അല്ലെങ്കിൽ യാക്കോബ് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 11 പേരും കൂടി എഴുന്നേറ്റ് നിന്നത്. പക്ഷെ മറ്റോർക്ക് പറയേണ്ട വന്നില്ല. സ്തോത്രം, പത്രോസ് പറയാൻ തുടങ്ങി പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയാൻ തുടങ്ങി ദൈവാത്മാവിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംഭവിച്ചത് ഇന്നതാണെന്ന് പറഞ്ഞ് പഴയ നിയമത്തിലെ യോവേൽ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യമെടുത്ത് പറയാൻ തുടങ്ങി. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ ദൈവാത്മാവ് തന്നെ പ്രേരിപ്പിച്ചു, യേശു ക്രിസ്തുവിനെ കൂടി പറഞ്ഞിട്ടേ ഇരിക്കാവൂ. സ്തോത്രം, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയാൻ അവർ നിർബന്ധിതരായത് ജനം തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. എന്നാൽ യേശുവിനെക്കുറിച്ച് പറയാൻ പത്രോസിൻ്റെ പ്രസംഗം, അല്ലെങ്കിൽ ആ പ്രഭാഷണം പകുതിയായപ്പോൾ യേശുവിനെക്കുറിച്ച് പറയാൻ താൻ നിർബന്ധിതനായി. യേശുവിനെക്കുറിച്ച് പറയാൻ നിർബന്ധിതനായപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച, കുറിവാക്യമായി വായിച്ച വേദഭാഗം. അത് യേശുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്, ദാവീദ് പ്രവചിച്ച പ്രവചനമാണ്. സ്തോത്രം, ദാവീദ് പ്രവചിച്ച പ്രവചനമാണ്. ആ ഭാഗം ഞാൻ പുറകാലെ സന്ദർഭോചിതമായി പറയേണ്ടി വന്നാൽ പറയാം, പക്ഷേ അടുക്കും ചിട്ടയുമാട്ട കാര്യം പറഞ്ഞു വരാൻ വേണ്ടി ആഗ്രഹിക്കുക. യേശുവിനെക്കുറിച്ച് പിതാവായ ദൈവം പറഞ്ഞു വച്ചിരുന്നത്, മറ്റ് പ്രവചന ഗ്രന്ഥങ്ങളില്ലാത്തത്, സങ്കീർത്തന ഭാഗത്തിലുള്ളത്, അത് ഇവിടെ പത്രോസ് യേശുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. യേശുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ആ ഭാഗമാണ് ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പറയാൻ ഞാൻ പോരുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞയച്ചത്.
സ്തോത്രം. കർത്താവിനെ കുറിച്ച് സഭയുടെ പ്രഥമ പ്രസംഗത്തിൽ പത്രോസ് പറഞ്ഞ കാര്യം, ആ കാര്യം സ്തോത്രം നമ്മൾ പതുക്കെ ഒന്ന് വിചിന്തനം ചെയ്യുകയാണ്. എന്താണ് പറഞ്ഞത്? തുടക്കം 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. സ്തോത്രം, എൻ്റെ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഇനി ദൂതിലേക്ക് കണക്കെയാണ് ശ്രദ്ധിച്ചിരുന്നുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പിൽ എന്ത് കാണുന്നു, എന്തിരിക്കുന്നു, അതനുസരിച്ചിട്ടാണ് അവൻ്റെ ജീവിതം മാറുന്നത്. സ്തോത്രം, 1000 യോഗത്തിൽ പങ്കെടുത്തിട്ടും നമ്മുടെ മുമ്പിൽ എന്ത് കാണുന്നു എന്നത് ഒരു പ്രധാന ഘടകമാണ്. സ്തോത്രം, പല ആളുകൾ എത്രയോ പ്രാർത്ഥനകളിൽ എത്രയോ കൂട്ടായ്മകളിൽ പോയിട്ടും അവരുടെ മുഖത്തെ സ്തോത്രം നിരാശ മാറാത്തത്, അവരുടെ ഉള്ളിലെ ഭാരം മാറാത്തത് അവർക്ക് കാണാനൊന്നും. ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെക്കുറിച്ചൊക്കെ സൈക്കോളജിക്കലായിട്ട് സ്തോത്ര കൗൺസിലിംഗ് നടത്തുന്ന ആളുകൾ പറഞ്ഞു കേട്ടിരിക്കുന്ന ഇങ്ങനെയാണ്, അവരുടെ മുമ്പിൽ ഒന്നും കാണാനില്ലാതെ വരുമ്പോഴാണ് അവരിനി എന്തിനാ ജീവിക്കുന്നതെന്ന് തോന്നുന്നത്. സ്തോത്രം, എന്നാൽ മുമ്പിൽ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അവരവസാനം വരെ പിടിച്ചു നിൽക്കും. എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ സ്തോത്രം, എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്തോത്രം, പാസ്റ്ററെ ഈ പിള്ളേരെ ഓർത്ത് മാത്രമാണ് ഞാൻ മരിക്കാതെ നിൽക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം, അപ്പോൾ അവർ മരിക്കാതിരിക്കാൻ കാരണം അവരുടെ മുമ്പിൽ അവരാകപ്പാടെ കാണുന്ന ആരെയാ? പിള്ളേരെ കാണുന്നത് കൊണ്ടാ, പിള്ളേരെ കാണാൻ മുമ്പിലുള്ളത് കൊണ്ടാ. സ്തോത്രം, ആ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് അവർ മരിക്കാത്തത്. സ്തോത്രം അല്ലേ, നമ്മുടെ മോനെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ 10 സെൻറ് സ്ഥലവും വീടുമടങ്ങുന്ന പറമ്പിൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് സ്തോത്രം അവനെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു. ഇളയ 2 പിള്ളേരോടെ കാണും, പക്ഷെ മൂത്തവനെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു. എന്ത് കണ്ടിട്ടാ, എന്ത് കണ്ടിട്ടാ? ഈ മോനെ കണ്ടോണ്ടാണ് ഒരു കൈവിട്ട കളിയാത്. കാരണം സ്വത്രം, ഇത് 30 ലക്ഷം രൂപയ്ക്ക് ആധാരം പണയപ്പെടുത്തിയിട്ട് അവനെ വിദേശത്ത് വിടുന്നതോ പഠിക്കാൻ വിടുന്നതോ ഈ മോനെ മുമ്പിൽ കണ്ടോണ്ടാണ്. ഇവൻ ഈ കടം വീട്ടും, ഇവൻ അപ്പനെ അമ്മയെ നോക്കും, അത് കണ്ടോണ്ടാണ് ഈ വലിയ കാര്യത്തിന് ഇറങ്ങുന്നത്. സ്തോത്രം, എത്രയോ പേർക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എന്ത് മുമ്പിൽ കാണുന്നോ, എന്ത് മുമ്പിലിരിക്കുന്നോ, അങ്ങനെ ഇരിക്കും ജീവിതം. വേദപുസ്തകത്തിൽ ഒത്തിരി പേരുടെ മുമ്പിൽ പലതും ഇരുന്നു, അതിൽ സ്തോത്രം വേണ്ടാത്തതെല്ലാം മുമ്പിലിരുന്ന പലരും തകർന്നുപോയി. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ വേണ്ടത് മുമ്പിൽ വന്നവരെല്ലാം പിടിച്ചു കയറി. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്ന കാര്യം പറയാം, വേണ്ടാത്തത് എന്തെങ്കിലും മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഈ യോഗം ഉച്ചയ്ക്ക് പിരിയുന്നതിനേക്കാൾ മുമ്പ് സ്വർഗം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പലതിനെയും തട്ടിക്കളയണം. ചതൽപ്പുറ്റുപോലെ മുമ്പിൽ പൊങ്ങി നിൽക്കുന്ന ചിലത് നിന്നെ എന്നും കരയിപ്പിക്കുന്നത്, സങ്കടപ്പെടുത്തുന്നത്, സ്തോത്രം നല്ല ദുർസ്വപ്നങ്ങൾ കാണിക്കുന്നത്, നിന്റെ വീട്ടിൽ ഭാരമുണ്ടാക്കുന്നത് എന്തു തന്നെയാണെങ്കിലും സ്വർഗസ്ഥനായ ദൈവം ഇന്ന് പകരക്കാലം ചില വാക്യങ്ങൾ ഞാൻ എടുത്തു കാണിക്കാൻ തുടങ്ങിയ അത് മുഴുവൻ ഇന്ന് തട്ടിക്കളയാനിടയാകണം. ഹല്ലേലൂയ, സ്തോത്രത്തോടെ കർത്താവേ എൻ്റെ മുമ്പിൽ നിന്ന് ചിലതിനെ തട്ടി മാറ്റണം. എനിക്കത് ഓർക്കുമ്പോൾ ഭാരമാണ്, എനിക്കത് ചിന്തിക്കുമ്പോൾ വേദനയാണ്. എൻ്റെ കർത്താവേ ചിലതിനെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയണം എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം ചില ആളുകളെ കൊന്നുകളയണമെന്നല്ല, നിന്നെ സ്തോത്രം പറയിപ്പിക്കാൻ സമ്മതിക്കാത്ത, നിന്റെ തല ഉയരാൻ സമ്മതിക്കാത്ത, നിന്റെ ജീവിതം പച്ചപിടിക്കാൻ സമ്മതിക്കാത്ത, നിന്റെ കൃപ ജ്വലിക്കാൻ സമ്മതിക്കാത്ത, നിന്റെ മുമ്പിലിരിക്കുന്ന ആത്മതലത്തിലെ ചിലതിനെ ചിലപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതിനെ സ്വർഗത്തിലെ ദൈവം ഈ നല്ല ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ സ്വർഗത്തിലെ ദൈവം അതിനെ തട്ടിക്കളയുമെന്ന് വിശ്വസിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ മാത്രം എൻ്റെ കൂടെ നിന്ന് സ്തോത്രം ചെയ്തോളണം. ചിലതിനെ തട്ടി മാറ്റിയിട്ട് ചിലതിനെ നിന്റെ മുമ്പിലേക്ക് എടുത്തു വെക്കാൻ പോകുക.